അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ളവരെ, സൂറത്തുൽ ഫത്ഹ് ഒരു അത്ഭുതകരമായ സൂറത്താണ്. ഈ ഞാൻ പറഞ്ഞു തരുന്ന ഈ രീതിയിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ഈ സൂറത്തുൽ ഫത്ഹ് ഓതുകയാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ ജോലി, നല്ല ജോലി ലഭിക്കാനും, അതുപോലെ വീസ കിട്ടാനും, അതുപോലെ ജയിൽ മോചനം, കടം വിടാൻ, സാമ്പത്തിക ബുദ്ധിമുട്ട് നിന്ന് രക്ഷപ്പെടാൻ, അങ്ങനെ എന്താണ് ഒരാൾ തോറ്റ് തൊപ്പിട്ട മനുഷ്യൻ സൂറത്തുൽ ഫത്ഹ് ഓതിയാൽ അവൻ വിജയിക്കും. അതേസമയത്ത് ഒരാൾ സൂറത്തുൽ ഫത്ഹ് ഓതുന്നു, അശക്തനാണ്, ബലഹീനമായ ഒരാണ്, അള്ളാഹു അവന് ശക്തി പകരും. അതേസമയത്ത് ഒരാൾ ആകെ കടത്തിൽ മുങ്ങിക്കിടക്കുകയാണ്, അയാൾ സൂറത്തുൽ ഫത്ഹ് ഓതി, ഞാൻ പറയുന്ന രീതിയിൽ ഓതിയാൽ ഉറപ്പായത് ഫലം കിട്ടും. ഒന്ന് ഇങ്ങനെ ഈ രീതിയിലൊന്ന് ഓതി നോക്കണം, അത്ഭുതകരമായ ഫലം. ഒന്നാമത്തെ ഒരു രീതി, കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് അത്ഭുതകരമായ രീതിയാണ്. സൂറത്തുൽ ഫത്ഹ് 21 പ്രാവശ്യം 7 ദിവസം ഓതാം. ഓരോ ദിവസവും 21 പ്രാവശ്യം ഓതാം. 7 ദിവസം സൂറത്തുൽ ഫത്ഹ് 21 പ്രാവശ്യം ഓതാം. അതൊരു രീതിയാണ്, ആ രീതിയും നമുക്ക് ഓതാവുന്നതാണ്. മറ്റൊരു രീതി, സൂറത്തുൽ ഫത്ഹ് 41 പ്രാവശ്യം, അതായത് ഒരു ദിവസം സുബ്ഹിക്ക് തുടങ്ങി മഗ്‌രിബിൻ്റെ ഇടയിൽ ഏത് സമയത്താണെങ്കിലും കുറച്ച് കുറച്ച് ഓതി 41 തവണ പൂർത്തിയാക്കി 7 ദിവസം കൊണ്ട്, എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അതിന് വലിയ ഇജാബത്തുണ്ടാകും. അത്ഭുതമാണ്. പിന്നെ മറ്റൊരു രീതി, 3 ദിവസം കൊണ്ട് 21 ഓതി പൂർത്തിയാക്കാം, അതിനും പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ട്. അങ്ങനെ ഇത്തരത്തിലുള്ള രീതികൾ നാം ശ്രദ്ധിച്ചാൽ, നാം എന്താണ് നിയത്ത് വെക്കുന്നത് അത് അള്ളാഹു സഫലമാക്കി തരും. കാരണം ഫാമിലി ആയിരുന്നു വിദേശത്തേക്ക് പോകാൻ വേണ്ടി ചിലപ്പോൾ പ്രയാസപ്പെടുന്നുണ്ടാവും, അപ്പോൾ അള്ളാഹു ആ നിയത്ത് വെച്ച് ഓതിയാൽ അതിനൊരു പരിഹാരം നൽകും. കച്ചവടം തുടങ്ങി ബിസിനസ് തകർന്ന് കിടക്കുകയാണ്, അത് വിജയിച്ച് കിട്ടണമെന്നുള്ള നിയത്തിലാണ് ഓതുകയാണെങ്കിൽ അൽഹംദുലില്ലാ, അള്ളാഹു അത് ഏറ്റെടുക്കും. അതുപോലെ യാ ഫത്താഹ് യാ അല്ലാഹ് എന്നുള്ള ദിക്ർ 456 പ്രാവശ്യം ചൊല്ലിയാൽ അതോടൊപ്പം വലിയ ഫലമാണ്. അതുപോലെ വെള്ളിയാഴ്ച ഈ ദിവസങ്ങളിൽ ഇൻഷാല്ലാഹ് അതിനെക്കുറിച്ചൊരു നമുക്കൊരു വീഡിയം ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു രീതി ഇൻഷാല്ലാഹ് നിങ്ങൾ ചെയ്ത് നിങ്ങൾക്കുള്ള അഭിപ്രായം കമൻ്റ് അറിയിക്കാം. അതേപോലെ ഇത്രക്കും ഉപകാരപ്രദമായ ഒരു അറിവ് എല്ലാവരിലേക്കും ഒന്ന് എത്തിച്ചു കൊടുക്കുക. അവരവർ ചെയ്ത് അവർ നിങ്ങൾക്ക് അനുഭാവം, അവർക്കുള്ളുണ്ടായ അനുഭവം അവർ നിങ്ങൾ രേഖപ്പെടുത്തും. അത് കമൻറ്റിലൂടെ നിങ്ങളും രേഖപ്പെടുത്തുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല കടമില്ലാത്ത നല്ലൊരു ജീവിതം അള്ളാഹു നൽകട്ടെ, നല്ലൊരു ജോലി അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ, വീസയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് നല്ല വീസയും അള്ളാഹു നൽകട്ടെ. ജയിൽ അകപ്പെട്ട ഒരുപാട് നിരപരാധികളുണ്ട്, അവർക്ക് അള്ളാഹു മോചനം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സാമ്പത്തികമായി ബുദ്ധിമുട്ടുപെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്ക് സാമ്പത്തിക പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിച്ച് കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.